ഇപ്പം വെറുതെ ആ വീട് അടച്ചു മൂടി കിടക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുക. നീ ഇപ്പൊ അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യാനാ? വീടൊന്ന് കാണുമെങ്കിലും ചെയ്യാമല്ലോ. അടുത്തുള്ള പിള്ളേർ അവിടെയാ ചീട്ടുകളിയൊക്കെ. എന്താ റഹീം, റെഡിയായോ? അല്ല റഹീം, ഞാൻ ആലോചിക്കായിരുന്നേ, ഈ പെണ്ണുങ്ങളുടെ ഒരു ബുദ്ധിയെ ഇന്ന് നോക്കിയപ്പോ നമുക്ക് ഒരു പണിയില്ല. ആ വീട്ടിലടങ്ങിയിരിക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ, ഉടനെ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. അടഞ്ഞിടക്കുന്ന വീട് ഒന്ന് വൃത്തിയാക്കി വാടകയ്ക്ക് കൊടുക്കട്ടെ. എന്തായാലും 12-ാം നൂറ്റാണ്ടിലെ സംസ്കാരം അന്വേഷിക്കുന്നതിനും ഭേദമാണല്ലോ. ഓ അതെ 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 അതെ. എന്തിനാടാ ഇങ്ങനെ പുറകെ മണത്ത് മണത്ത് നടക്കുന്നത്? പോയി കാറിലിരിക്കും. ഇതൊന്ന് തുറക്കൂ. പറയുമ്പോ തെറ്റാണെന്ന് തോന്നും, എന്നാലും പറയുക. ആ റഹീമിന് കുറച്ച് നാൾ ലീവ് കൊടുക്കണം. ഇപ്പോൾ അയാളുടെ ശ്രദ്ധ മുഴുവൻ അമ്മയെ പറ്റിയാ. കാർ ഓടിക്കുമ്പോൾ തന്നെ എത്ര ആബ്സെന്റ്മൈൻഡാണെന്നോ. ഇന്ന് പോരുന്ന വഴി നാലടത്ത് വെച്ച് ഞാൻ കരുതി എല്ലാം തീർന്നെന്ന്. നിന്നോട് അയാൾ പറഞ്ഞോ അവധി വേണമെന്ന്? എന്ന് പറഞ്ഞില്ല, പക്ഷേ ഈയിടെ അയാൾക്ക് ഏത് നേരവും ചിന്ത അത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അത് പറയാൻ അയാൾക്ക് വൈമനസ്യം കാണും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
വരട്ടെ. എന്താ റഹീം ഈ പറയുന്നത്? തെറ്റിദ്ധരിക്കരുത് സാർ. സാറിനെ പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഉമ്മായി ഇങ്ങോട്ടുണ്ടെന്ന് ആരെങ്കിലും കാണിച്ചാ പോരെ? ഇനി ആരെയും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല സാർ. ഉമ്മയുടെ അസുഖം മാറുന്നൊന്നുമല്ല. പിന്നെ ഇനിയുള്ള സമയം ഉമ്മയുടെ അടുത്തിരിക്കുക, അത്ര തന്നെ. റഹീമിന് നിർബന്ധമാണോ പോണോന്ന്? റഹീമിന്റെ പ്രയാസം മനസ്സിലാക്കാതെ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ? അമ്മയുടെ ഈ നിലയിൽ ഒരു മകന് പോകാതിരിക്കാനൊക്കോ? പോരെങ്കിൽ റഹീം ഒറ്റ മകനാണ് താനും. എന്താ റഹീം, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നാൽ അങ്ങനെ ആകട്ടെ. റഹീമിന് എന്ന് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം റഹീമിനുണ്ടായി. എന്നോടൊന്നും പറയാതെ പോവുക അല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ മണിമ്പിള്ളയും കേട്ടതല്ലേ? വീട്ടിൽ ഉമ്മാക്ക്? അത് കള്ളം. എന്ത്? ഉമ്മാക്ക് വേണ്ടി പോണമെന്ന് പറയണത് കള്ളം. സത്യം എനിക്കറിയാം. ഇവിടത്തെ കൊച്ചമ്മ ചീത്തയാ, എനിക്കറിയാം. മണിമ്പിള്ള, ഇനി ഒരിക്കൽ കൂടി മണിമ്പിള്ള അങ്ങനെ പറയരുത്. അദ്ദേഹം എനിക്ക് അച്ഛനെ പോലാണ്. ഇന്നലെ വരെ ഞാൻ പിടിച്ചു തന്നു. ഇനി ഇവിടെ നിന്നാൽ എനിക്ക് കറവറില്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. വലിയ വലിയ വീടുകളുടെ ഡ്രൈവറായാൽ കാറോടിച്ചാൽ മാത്രം പോരാ.